ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പാടം വിതയ്ക്കുകയാണ്. രാജപുരം എന്നാണ് നമ്മുടെ പാടത്തിൻ്റെ പേര്. 1350 ഏക്കറുള്ള പാടമാണ്. അപ്പം വിതയ്ക്കാനായിട്ട് പോവുകയാണ്. ഫൈബർ വള്ളങ്ങളുടെ വരവോടുകൂടിയാണ് നമുക്കിപ്പം ചുമടില്ലാതെ ഒഴിവായി കിട്ടിയിരിക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഫൈബർ വള്ളങ്ങളുടെ വരവ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അധ്വാനത്തിന് കുറച്ച് അയവ് വന്നിട്ടുണ്ട് ഈ വള്ളങ്ങളുടെ വരവോടുകൂടി. ഇന്ന് നമ്മുടെ പാടം ഏകദേശം ഒരു 500 ഏക്കറോളം വിതയാണ്. പാടം പല തട്ടായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് കുഴിയൊക്കെ ആയിരിക്കും. വെള്ളം പറ്റാനുള്ള സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് അത് നാളെയോ നാളോ ഇനിയൊക്കെ ആയിട്ടാണ് വിത. അപ്പം നമ്മളൊക്കെ കണ്ടെത്തി വിതയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടെത്തി ചെന്നിട്ട് കാണാം. കാരണം കുറച്ച് ഒരുപ്പൊക്കെ വേണം. അച്ഛനോട് കൂടെ പിന്നെ വീഡിയോ എടുക്കുന്ന നമ്മുടെ കുട്ടച്ചൻ. എവിടെയൊക്കെ നോക്കിയാൽ കാണാം എല്ലാവരും വിതയ്ക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കണ്ടത്തിലോട്ട് പോവാം. സൂപ്പറാക്കി അടിപൊളിയാക്കി വേണമല്ലോ. ട്യൂഷൻ ഉണ്ടായിരുന്നടാ എല്ലാം വണ്ണാണ്. Drinking water. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടത്തിലെത്തിയിട്ടുണ്ട്. ഇതൊന്ന് അപ്പുറം വരെ കൊണ്ട് വെച്ചിട്ട് പോകും. അതാ കണ്ടോ നോക്ക് 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 താക്കോർ നോക്കാം. സൂപ്പർ. ഓക്കെ നമ്മൾ വന്നിട്ടുണ്ട്. കണ്ടു കൊടുക്ക. യെസ് നോക്കിയാ തുല്യല്ലേ? കൂടുതലുണ്ടോ? ഇല്ലല്ലേ? നോക്കട്ടെ. ഇല്ല ഇല്ല. ഇച്ചിടാണല്ലോ. മുന്നേക്കോണി മൂലയിൽ ഇച്ചിടാൻ തുടങ്ങുകയാണ്. പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് കണ്ടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്യാക്കോൺ മൂലയായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചിലർ കുരിശ് വരയ്ക്കും, ചിലർ ഓം വരയ്ക്കും. എന്തായിരുന്നാലും സൂര്യൻ അഭവ എന്നാണ്. സൂര്യനാണ് ഊർജ്ജത്തിൻ്റെ കേന്ദ്രം. സസ്യ ജന്തു ജീവികൾക്കെല്ലാം തന്നെ സൂര്യപ്രകാശം വേണം. അതുകൊണ്ട് സൂര്യനെ നമസ്കരിച്ചുകൊണ്ടാണ് നാം डरता लगा। നമ്മൾ ഈ വെതക്കുന്നത് അതിലിങ്ങനെ എടുത്തിട്ട് മല വിഷ്ണു പോലെ ഇങ്ങനെ വിരിച്ചെറിയുക ചെയ്താൽ എറിയുമ്പോൾ അങ്ങേറൊന്നും തൊടാതെ തിരിഞ്ഞ് വീഴും. അതുതന്നെയല്ല ഈ എറിയുന്നതിനും നടക്കുന്നതിനും ഓരോ സ്റ്റൈലുണ്ട്. നമ്മുടെ മുൻകാല് നമ്മൾ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും കയറി വന്നുകൊണ്ടേയിരിക്കും. എറിയുമ്പോഴുണ്ടല്ലോ കൂട്ടക്കാ നമ്മൾ നേരെ തെറ്റാതെ എറിയണം. അതിന് നമ്മൾ വെക്കുന്ന കാലിന് മുന്നിലായിട്ട് വെക്കണം. നമ്മൾ നടക്കുമ്പോൾ കാല് അപ്പുറം ഇപ്പുറം വെച്ചല്ല നടക്കുന്നത്. പക്ഷെ എന്നാൽ ഈ വിതയ്ക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓരോ കാലിൻ്റെ മുന്നോട്ട് വെച്ചെറിയണം, നേരെ മുന്നിൽ. ഞാനും എത്താത്തരം വരച്ചാലുണ്ടല്ലോ ഇവിടുത്തെ ഒരു നേരെ പോലും ഒരു തുള്ളി വെക്കുകയല്ല. നമ്മൾ നടന്നു പോയ പാട് പുറകോട്ട് നോക്കിയാൽ സ്ട്രൈറ്റ് ലൈനായിരിക്കും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലേ. പിന്നെ നമ്മുടെ കൈ കിട്ടുന്ന വിത്ത് അത് നമ്മുടെ പാടത്ത് എല്ലാ ഭാഗത്തും തുല്യമായിട്ട് വീഴുന്നത് നമ്മുടെ കയ്യിലെ അറേഞ്ച്മെൻ്റ് അനുസരിച്ചാണ്, നമ്മൾ വിത്ത് വാരുന്നതനുസരിച്ചാണ്. നമുക്ക് 1 കിലോ വിത്താണെങ്കിലും നമുക്ക് ഈ കണ്ടം മൊത്തം വരയ്ക്കാം. ചില ആൾക്കാർക്ക് സാധിക്കുക, അവർക്ക് ഒത്തിരി വിത്ത് വേണം, കാരണം കായം കൂടുതൽ കയറി. ഇതങ്ങനെയല്ല, നമ്മുടെ വിത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ട്. ഇടയ്ക്ക് വിതയ്ക്കാൻ പഠിക്കണം. അവിടെ നമ്മുടെ പേദ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. 1-2 ഏക്കറൊന്നും അല്ല വെച്ചാൽ, ഞാനും അച്ഛനും കൂടെ ഒരു 4.5 ഏക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ട് കേട്ടോ, സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട് പോലെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം കൃഷിയുടെ കുറേ ഒരു ആദ്യഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ, ഇനി കുറേ ഘട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് കൃഷി ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്. Earth Lovers Media signing off. This is Jinu KG from Kavalam. Bye bye.